ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും തിരുവചനം പ്രിയ സഹോദരങ്ങളെ വിശുദ്ധരാക്കുന്ന സ്നേഹത്തെ കുറിച്ചല്ല വിശുദ്ധിയെ ഈ സമയം നമ്മൾ വിചിന്തനം ചെയ്യാൻ പോകുന്നത് ഈ ക്ലാസ് കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി പരിശുദ്ധ അമ്മ എന്നെ പഠിപ്പിച്ച് എഴുതിപ്പിച്ച ക്ലാസ്സാണ് സെപ്റ്റംബർ മാസം അവസാനം ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ കാരണം ഒക്ടോബർ ഫസ്റ്റ് വിശുദ്ധ കൊച്ചുദ്രേസ്യയുടെ തിരുന്നാളായിട്ട് ഞാനൊന്ന് പ്രാർത്ഥിക്കാനിരുന്നത് രണ്ടാം ദിവസം പരിശുദ്ധ അമ്മ ഇങ്ങനെ എൻ്റെ പഴയ പേര് പറഞ്ഞു വിളിക്കുന്നു കൊച്ചുദ്രേസ്യ അപ്പോൾ ഞാനിങ്ങനെ അനങ്ങാതെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു പിന്നെ ഞാൻ കേൾക്കുന്നത് ഈശോയുടെ വരവിന് ഒരുക്കം എന്നങ്ങനെയാണ് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എന്നാൽ എന്നെ ഒരുക്ക് എങ്ങനെ ഞാൻ ഒരുങ്ങണ്ടേ എനിക്കറിയില്ല അങ്ങനെയല്ല എൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ വിശുദ്ധി എന്നിങ്ങനെ കേൾക്കുക അപ്പോൾ എനിക്ക് തോന്നി പണ്ട് തൊണ്ണൂറ്റിയെട്ടുകളിലാണ് നിത്യജീവനെക്കുറിച്ച് വിശ്വ കുർബാനയെക്കുറിച്ച് പുനരുദ്ധാനെക്കുറിച്ച് കുറേ വിഷയങ്ങൾ ഈശോ പഠിപ്പിക്കുന്നത് അതുപോലെ എന്തോ തരാനാണ് പറയാനാണെന്ന് തോന്നിയിട്ട് വേഗം ഞാൻ കടലാസും പേന എടുത്ത് അങ്ങനെ ഞാൻ എഴുതി പഠിച്ച ക്ലാസ്സാണിത് വിശുദ്ധ വിശുദ്ധരാകാൻ എന്ത് വേണം എങ്ങനെ വേണമെന്ന് ചെറിയ രീതിയിൽ കുറച്ച് എത്താൻ വേണ്ടത് വിശുദ്ധിയാണ് അപ്പോൾ ആ രീതിയിൽ അമ്മ പഠിപ്പിച്ച് എൻ്റെ കുറച്ച് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ ദൈവദിനം നമ്മളെ എങ്ങനെയാണ് പറയുക ദൈവത്തെ കാണാനുള്ള ഏക വഴി എന്താ വിശുദ്ധി ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു വ്യക്തിയിൽ അപാധ ചൂടം വിശുദ്ധമാണെങ്കിൽ ഒരേ എപ്പോഴും ദൈവത്തെ കാണാം ഇവിടെ ആയാലും എവിടെ ആയാലും എന്തു ചെയ്താലും എപ്പോഴായാലും അതുകൊണ്ടാണ് ഹെബ്രാർക്കേദിലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാലാം തിരുവചനം ഇങ്ങനെ പറയുക വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ പറ്റുള്ളൂ എത്ര വലിയ വ്യക്തിയായാലും ശരി ചെറിയ വ്യക്തിയായാലും ശരി പാപിയായാലും പരിശുദ്ധനായാലും ശരി വിശുദ്ധി കൂടാതെ ദൈവത്തെ കാണാൻ പറ്റില്ല ദൈവത്തിലെത്താൻ പറ്റില്ല അപ്പോൾ ഈ വിശുദ്ധി എങ്ങനെയും പ്രാപിക്കുന്നേ അതിങ്ങനെയാണ് ഈശോ പറഞ്ഞതെന്ന് എഫ് എ സുസാർക്ക് ഇത് ലേഖനം നാലാം അധ്യായം ഒന്നിൻ്റെ അവസാനം നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുകയും അപ്പോൾ എന്ത് വിളിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിനനുസരിച്ചാണ് ജീവിതം നയിക്കേണ്ടത് ഞാൻ സന്യാസ വിളി സ്വീകരിച്ചു ഞാൻ ഈ സന്യാസവിളിയിൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ദൗത്യം ശരിയായി നിർവഹിക്കുമ്പോൾ മാത്രമേ എനിക്ക് വിശുദ്ധി പ്രാപിക്കാൻ പറ്റൂ വിവാഹവിളി കിട്ടിയവർ വൈദിക വിളി കിട്ടിയവർ അല്ലെങ്കിൽ ചുരുക്കം പെരക്ക് ദൈവം ഏകസ്ഥ വിളി കൊടുക്കുന്നു അപ്പോൾ ഈ നാല് തരത്തിൽ തൻ്റെ വിളി അനുസരിച്ച് ജീവിക്കും വിവാഹവിളി സന്യാസവിളി വൈദിക വിളി ഏകസ്ഥ ഇപ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ അതാണ് കുറം ദിവസാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഏഴാം അധ്യായം പതിനേഴാം തിരുവനന്തപുരത്തിൽ പറയുക ദൈവത്തിൻ്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ അപ്പോൾ ഓരോരുടെ ഉത്തരവാദിത്വമാണത് കടമയാണ് ജീവിത അന്തസ്സം തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം ഏൽപ്പിക്കുന്നതാണ് നിന്റെ വിളി അനുസരിച്ച് നീ ഉത്തരവാദിത്വ ഈ വിശുദ്ധ ജീവിതത്തിന് ഒരുങ്ങണം ഇനി വിശുദ്ധി ഏതൊക്കെ തലത്തിലാണ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വിളി കിട്ടിയ വ്യക്തിക്ക് എന്ന് ആത്മാവിൻ്റെ വിശുദ്ധി ഹൃദയത്തിൻ്റെ വിശുദ്ധി മനസ്സിൻ്റെ വിശുദ്ധി ശരീരത്തിൻ്റെ വിശുദ്ധി ഒരു വ്യക്തിയിൽ ഉള്ള കാര്യങ്ങളാണ് ആത്മാവ് മനസ്സ് ഹൃദയം ശരീരം ഇതെല്ലാം കൂടുമ്പോഴാണ് ഒരു വ്യക്തിയാവുന്നത് അപ്പം ഈ എല്ലാ തലത്തിലും വിശുദ്ധി പ്രാപിക്കണം വിശുദ്ധി എവിടെയാണ് ആദ്യം തുടങ്ങേണ്ടത് ഈശു പറയണേതാ എന്നിൽ ഇപ്പോൾ ഞാനാകുന്ന വ്യക്തിയിൽ വിശുദ്ധി നിറയുമ്പോൾ എൻ്റെ ചുറ്റുമുള്ളവർക്ക് എന്നിൽ ഇടപെടുന്നവർക്ക് ആ വിശുദ്ധിയുടെ അംശം കിട്ടും ഉദാഹരണത്തിന് ഞാൻ നല്ലൊരു പെർഫ്യൂം അടിച്ചിരിക്കുക പക്ഷെ ഞാൻ അടിച്ച് പെർഫ്യൂം അടിച്ച് നന്നായി പെർഫ്യൂം അടിച്ചിട്ട് ഞാനിവിടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് വരുന്നവർക്കെല്ലാം പെർഫ്യൂമിൻ്റെ നല്ല മണമുണ്ടാവും അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജപമാല ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ സമയത്ത് വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്തൊക്കെ പലരും പറയാറുണ്ട് ഭയങ്കര സുഗന്ധം അനുഭവപ്പെട്ടു എന്താ യേശുവിലുള്ള പരിശുദ്ധിയുടെ പരിമളം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയിലുള്ള പരിശുദ്ധിയുടെ പരിമളം അവരുടെ സാന്നിധ്യത്തിൻ്റെ ഒരടയാളമായിട്ട് നമുക്കത് അനുഭവപ്പെടുന്നു കാരണം അവിടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരനുഭവം നമുക്ക് തരുന്നു എന്ന് മാത്രം അതുകൊണ്ടാണ് യോർധാൻ നദിയിൽ ഒരു പ്രതിസന്ധി കിട വരുമ്പോൾ പ്രശ്നം വരുമ്പോൾ പലർക്കും പരിഹരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് മുന്നോട്ട് കടക്കാൻ പറ്റുന്നില്ല നിരാശ പ്രശ്നം പുറപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ യോർദാൻ നദി കടക്കാൻ പറ്റാതെ വന്നപ്പോൾ ജനത്തെ വിളിച്ചു കൂട്ടിയിട്ട് നേതൃത്വം വഹിച്ച മോശം ജോഷ പറഞ്ഞു ഈ പ്രതിസന്ധിയെ മറികടക്കാൻ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കും നിങ്ങളുടെ ആത്മാവും മനസ്സും പ്രവൃത്തി എല്ലാം ചിന്തി എല്ലാം വിശുദ്ധീകരിക്കും അവർ വേഗം അനുദപിച്ച് പാവങ്ങളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ ജോർദാൻ നദി അവർ ആയിട്ട് കടന്നു ആ പ്രതിസന്ധി അവർ പ്രശ്നത്തെ അവർ ആയിട്ട് കടന്നു ഇന്ന് ഒരു കുടുംബത്തിലോ വ്യക്തിയിലോ വ്യക്തി ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ അത് ചെറുതാകാം വലുതാകാം ആ പ്രതിസന്ധികളെ മറികടക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി ചെറുപോലെ വേഗം കുമ്പസാരിക്കുന്നു വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ഒരു ധ്യാനം കൂടാൻ പോകുന്നു എന്തിനാ സ്വയം വിശുദ്ധീകരിക്കാനാ എന്നിട്ട് ഒരു നല്ല കാര്യത്തിന് പോകുന്നു ഇപ്പോൾ വിവാഹത്തിന് പെണ്ണ് കാണാൻ പോകണോ അല്ലെങ്കിൽ ചെറുക്കം കാണാൻ വരുമ്പോൾ അവരോട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട് മക്കളെ ഒന്ന് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് നിങ്ങൾ പോവുക നിങ്ങളുടെ കണ്ണിലെയും കാതിലെയും ജീവിതത്തിലെ ശരീരത്തിലെ തിന്മകൾ കുറച്ച് കുറഞ്ഞിട്ട് നമ്മൾ കാണാൻ പോകുമ്പോൾ ദൈവം നമുക്ക് ഉള്ളത് അവക്കി വെച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ മാത്രം അത് കണ്ണിൽ ആകർഷിക്കപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ മനസ്സിൽ ഇഷ്ടപ്പെടുകയുള്ളൂ ഇല്ലെങ്കിൽ അത് വികർഷണമായിട്ട് പൊയ്ക്കോളും നമുക്കുള്ളതല്ല എങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു വിശുദ്ധ ജീവിതത്തിലൂടെ അങ്ങനെ പോകാൻ പറയാറുണ്ട് അപ്പോൾ ഈ വിശുദ്ധി പ്രാപിക്കുക എന്നുള്ളത് എല്ലാവരുടെ ഉത്തരവാദിത്തം അതുകൊണ്ട് ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായം അഞ്ചാം തിരുവചനം ഇങ്ങനെ പറയുകയാണ് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും കർത്താവിൻ്റെ ആലയം വിശുദ്ധീകരിച്ച് വിശുദ്ധ സ്ഥലത്ത് നിന്ന് സകല മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ എല്ലാ മാലിന്യങ്ങളും നീക്കം ചെയ്യണം കുറച്ച് എവിടെ ഇരുന്നോട്ടെ കുറച്ച് കുറച്ച് അങ്ങനൊരു പരിപാടിയില്ല വിശുദ്ധീകരിക്കുമ്പോൾ എല്ലാ തരത്തിലും വിശുദ്ധീകരണം ആവശ്യമാണ് അതുകൊണ്ടാണ് ജെറുസലേം ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ യേശു വളരെ ഷാർപ്പാകുന്നുണ്ട് എന്താ കാരണം ദൈവത്തിൻ്റെ ആലയത്തെ അശുദ്ധമാക്കി എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ അശുദ്ധമാക്കുന്നു യോഹനാന സവിശേഷം രണ്ടാമധ്യായത്തിൽ അശുദ്ധമാക്കി കളഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല ഈശോയ്ക്ക് പിതാവിനോടുള്ള സ്നേഹം കൊണ്ട് ആ ആലയത്തെ അശുദ്ധി ഇന്ന് ഏതാലയം അശുദ്ധമാക്കുന്നത് ദേവാലയങ്ങൾ പണികപ്പെട്ട കല്ലുകൊണ്ടും മരം കൊണ്ടും മണ്ണ് കൊണ്ടും പണിയപ്പെട്ട ദേവാലയങ്ങളേക്കാളുപരി നമ്മളാകുന്ന നമ്മുടെ മനസ്സാകുന്ന ശരീരമാകുന്ന ആത്മാവാകുന്ന നമ്മളാകുന്ന ആലയത്തെ ഇന്ന് എത്രമാത്രം തിന്മയിലാണ് തകർത്ത് കളയണേ ഓരോ തിന്മ മാധ്യമങ്ങളിലൂടെ നമ്മൾ എണ്ണിയാൽ തീരാത്ത വിധമുള്ള തിന്മകളിലൂടെ നമ്മളാകുന്ന ആളയത്തെ തകർത്ത് കളയുക അശുദ്ധമാക്കിക്കളയുക കച്ചവട സ്ഥലമാക്കിക്കളയുക കച്ചവടത്തിൻ്റെ മനോഭാവം ജീവിതത്തിലുണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് യേശു ചാട്ടവാറടുത്തതും അടിച്ചു ഓടിക്കുന്നതും അവിടെ തട്ടിമറിക്കുന്നതും ആ പിതാവിനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം അവിടെ ഷാർപ്പാവുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നും ഞാനാകുന്ന ആലയത്തെ ഒരു തരത്തിലും നശിപ്പിക്കാൻ അല്ലെങ്കിൽ അത് തകർത്ത് കളയാൻ ഈശോ ആഗ്രഹിക്കുന്നില്ല ഒരു തിന്മയും ഈശോ ആഗ്രഹിക്കുന്നില്ല അഴിമതിയുടെ കള്ളത്തരത്തിൻ്റെ കൊള്ളലാഭത്തിൻ്റെ കൊള്ളയുടെ വ്യഭിചാരത്തിൻ്റെ മദ്യലഹറിയുടെ എന്ന് വേണ്ട ഇന്നുള്ള ചെറുതും വലുതുമായ എല്ലാ തിന്മകളും നമ്മളാകുന്ന ഞാനാകുന്ന ആലയത്തെ നശിപ്പിക്കുന്നതാണ് എൻ്റെ ആലയെ ഇന്ന് നശിച്ച് തകർന്നു കിടക്കാണോ പലതരത്തിലുള്ള കച്ചവടം കൊണ്ട് നിറച്ചിരിക്കുകയാണോ ഒന്ന് ചിന്തിക്കണം നമ്മൾ പക്ഷെ അവിടെ വരവിന് ഒരുങ്ങുമ്പോൾ വിശുദ്ധി കൂടാതെ പറ്റില്ല ഈ കച്ചവടമായിടാ ചന്തയിലെ ചിന്തയാണ് എൻ്റെ ഉള്ളിൽ ചന്തയിലെ മനോഭാവമാണ് എൻ്റെ ഉള്ളിൽ ചന്തയിൽ സ്വാർത്ഥതയാണ് അവിടെ എല്ലാ അഴിമതികളും ഉണ്ടാവും തിന്മയുണ്ടാവും വാക്കുകളിൽ ഒക്കെ തിന്മയുണ്ടാവും പക്ഷേ ദേവാലയത്തിലെ ചിന്ത ഒരുമയുടെ ചിന്തയാണ് വിശുദ്ധിയുടെ ചിന്തയാണ് നന്മയുടെ ചിന്ത ഐക്യത്തിൻ്റെ ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത് ദേവാലയത്തിലെ ചിന്തയാണ് ചന്തയുടെ ചിന്തയല്ല അതുകൊണ്ട് ദേവാലയ ചിന്ത ഒന്നിപ്പിൻ്റെ ഇടം ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തികളും കുടുംബത്തിലെ മാതാപിതാക്കൾ വിശുദ്ധ വിശുദ്ധി പ്രാപിക്കുമ്പോൾ ഈ ആലയമാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുമ്പോൾ ആ കുടുംബം വിശുദ്ധമാകും മാതാപിതാക്കളും മക്കളും വിശുദ്ധമായ ജീവിതം നയിക്കുമ്പോൾ അവിടെ ഒരു വിശുദ്ധ സ്ഥലമായി സ്വർഗമായി ഇങ്ങനെയാണ് സ്വർഗം ഭൂമിയിലിറങ്ങണേ ഈ പാട്ടില്ലേ സ്വർഗം ഭൂവിൽ ഇറങ്ങിയിടും ഈ യാഗപീഠത്തിൽ അത് പഠിക്കുന്നതാണ് യാഗപീഠത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ വിശുദ്ധ കുദാശകളിലൂടെ നല്ല കുമ്പസാരത്തിലൂടെ എങ്ങനെ എനിക്ക് വിശുദ്ധമായി ജീവിക്കാം എങ്ങനെ വിശുദ്ധരാകാം അപ്പോൾ നമ്മൾ ഈ ദേവാലയത്തിൽ ചിന്ത ഞാനാകുന്ന ദേവാലയത്തിൽ യേശുവാകുന്നതല്ലാതെ വിശുദ്ധമാകുന്നതല്ലാതെ ഒന്നും പാടില്ല അതിനപ്പുറത്തേക്ക് ഒന്നും ദൈവം അനുവദിച്ചിട്ടില്ല നമ്മൾ അതുകൊണ്ടാണ് പത്തു പ്രമാണങ്ങളുടെ കൽപ്പനകളുടെ ലംഘനം പാപമാണ് തൃസഭയുടെ അഞ്ച് പ്രമാണങ്ങൾ ലംഘിക്കുമ്പോൾ പാപമാണ് എന്ന് പഠിപ്പിക്കുന്നത് ഇനി നമ്മൾ ഓരോ ആത്മാവിൻ്റെ വിശുദ്ധി ഹൃദയത്തിൻ്റെ വിശുദ്ധി ശരീരം മനസ്സിൻ്റെ വിശുദ്ധി ശരീരത്തിൻ്റെ വിശുദ്ധി ഈ ആത്മാവിൻ്റെ വിശുദ്ധി എങ്ങനെ പ്രാപിക്കാമെന്ന് കാണുക ഒന്നാമതായിട്ട് ആത്മാവിൽ വിശുദ്ധി ഉണ്ടാകാൻ വിശ്വാസം വളരണമെന്നാണ് വചനം പഠിപ്പിക്കുക യോഗനാൻ്റെ സവിശേഷത്തിൽ ഒമ്പതാം അധ്യായത്തിൽ ഒരന്ധനായ മനുഷ്യനെക്കുറിച്ച് കാഴ്ചയില്ലാത്ത മനുഷ്യനെക്കുറിച്ച് വചനം പറയും അവിടെ അന്ധത മാറുന്നത് ഒരാത്മാവിൻ്റെ അന്ധത കൂടി ആണ് അവൻ്റെ കാഴ്ചയുടെ നഷ്ടം ഇല്ലായ്മ കണ്ണ് തുറക്കുന്നതോടൊപ്പം ഹൃദയം കൂടി തുറക്കുക മനസ്സും കൂടി തുറക്കുക ജീവിതം കൂടി തുറക്കുകയാണ് അവിടെ അപ്പം മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ യേശു ചോദിക്കുക ആ വിശ്വാസം അവനുണ്ട് എന്നുള്ളതാണ് ആ അത്ഭുതത്തിന് അല്ലെങ്കിൽ ആ അന്ധതം മാറാനുള്ള ഏറ്റവും വലിയ അടിസ്ഥാനപരമായ കാര്യം അവൻ്റെ ഉറപ്പിക്കുന്നു ഈശോയ്ക്ക് വേണമെങ്കിൽ ഓടിച്ചെന്നിട്ട് അവൻ്റെ കണ്ണ് തുറക്കാമായിരുന്നു കാഴ്ച കൊടുക്കാമായിരുന്നു പക്ഷേ ഈശോ ചോദിക്കുന്നു മനുഷ്യപുത്രനിൽ യേശുവിനിൽ നീ വിശ്വസിക്കുന്നുവോ യേശു പല അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു പക്ഷെ വിശ്വാസമുള്ളവർക്ക് മാത്രമേ അത് അനുഭവയുള്ളൂ അല്ലാത്തവരൊക്കെ പറഞ്ഞു ഇത് മാജിക്ക ഇത് അല്ല ഇത് കള്ളത്തര തട്ടിപ്പാ വെട്ടിപ്പാ പക്ഷെ വിശ്വാസമുള്ള ഓരോ വ്യക്തിക്കും യേശുവിന്റെ അടയാളങ്ങള് അത്ഭുതങ്ങള് വചനങ്ങള് വലിയ ജീവിതത്തിലേക്ക് തുറന്നു ഹൃദയം തുറന്നു മനസ്സ് തുറന്നു വിശ്വസിക്കുന്നവനെയാണ് ആത്മീയ വിശ്വസിക്കാത്തവനെയാണ് ആത്മീയ അന്ധതയായിട്ട് പറയുക ഈ വിശ്വാസം എന്ന ഒരു ആത്മാവിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ വിശുദ്ധി പ്രവൃത്തിയിലേക്ക് വരുന്നതാണ് അതിങ്ങനെ വിശ്വാസത്തിൽ മാത്രം നിൽക്കുന്നതല്ല പ്രവൃത്തിയിലേക്ക് എത്തുന്നു പ്രവൃത്തി കൂടാതെയുള്ള സ്ലീഹ എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനാലാം തിരുവചനം പതിനാലു തുടങ്ങി പതിനേഴ് വരെയുള്ള തിരുവചനത്തിൽ പതിനേഴാമത്തെ വചനം എങ്ങനെയാണ് പറയുക പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് ചത്തതാണ് ജീവനില്ലാത്തതാണ് ഏതൊരു പ്രാർത്ഥനയും ഏതൊരു പ്രവർത്തിയിലേക്ക് എത്തണം ഏതൊരു ത്യാഗവും ഒരു പ്രവർത്തിയിലേക്ക് എത്തണം ഏതൊരു സഹനത്തിൽ നിന്നും ഒരു നല്ല പ്രവർത്തിയിലേക്ക് എത്തണം ഹാലലൂയ്യ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ പ്രവൃത്തി വേണം ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇത് നമുക്കൊരു ആത്മശോധന തരുന്നതാണ് നിനക്ക് പ്രവൃത്തി ഉണ്ടോ അതേ പ്രാർത്ഥന മാത്രമാണോ ജീവിതമുണ്ടോ അതേ പ്രാർത്ഥന മാത്രമാണോ പ്ര വാക്കുകൾ മാത്രമാണ് വിശുദ്ധിയിലേക്കുള്ള വിളി എന്ന് പറയുമ്പോൾ വിശ്വാസത്തിലൂടെ വിശുദ്ധിയിലേക്ക് വരുമ്പോൾ അത് പ്രവൃത്തിയിലേക്ക് എത്തുന്നു അത് അപരൻ്റെ വേദനയിൽ പങ്കുകൊള്ളാനുള്ള ഒരു വിളി കൂടിയാണ് വിശുദ്ധി അവരൻ്റെ വേദനയിൽ പങ്കുകൊള്ളാത്ത ഒരു വിശുദ്ധി ഒരു പ്രാർത്ഥന ഒരു പ്രവൃത്തി ഒന്നും ഒന്നുമല്ല അത് അന്ത്യത്തിലേക്ക് നിത്യത്തിലേക്ക് എത്തില്ല അതുകൊണ്ടാണ് ഒരു സോഷ്യൽ ഡൈമെൻഷനാണ് വിശുദ്ധി വിശ്വാസപൂർവമായ വിശുദ്ധി കുടുംബത്തിൽ ജീവിത പങ്കാളികളുടെ വിഷമങ്ങൾ വേദനകൾ കാണാത്ത വ്യക്തിക്ക് വിശുദ്ധി പ്രാപിക്കാൻ എങ്ങനെ പറ്റും കുടുംബത്തിൽ മക്കളുടെ വേദന കാണാത്ത മാതാപിതാക്കൾക്ക് മക്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവികമായതും ശാരീരികമായതും ആത്മീയമായതും മാനസികമായതും അറിഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റാത്ത മാതാപിതാക്കൾക്ക് എങ്ങനെ സ്വയം വിശുദ്ധീലെത്താൻ പറ്റും മക്കളെ വിശുദ്ധയിലേക്ക് കൊണ്ടുവരാൻ പറ്റും സഹോദരങ്ങളുടെ വേദന വിഷമം കാണാത്ത കുടുംബാംഗങ്ങൾക്ക് എങ്ങനെ വിശദരാകാൻ പറ്റും എന്ന് പലപ്പോഴും സഹനങ്ങൾ ഇല്ലായ്മകൾ വേദനകൾ വരുമ്പോൾ ഒരപരനെ അപരിചിതത്വം പലപ്പോഴും കാണാറുണ്ട് ഒരു വശത്ത് മറുവശത്ത് അതിനെയൊക്കെ മറികടക്കുന്ന നന്മകൾ ഏത് കുറവിനേയും സ്വീകരിക്കാം ഏത് ത്യാഗത്തെയും സ്വീകരിക്കുന്ന പലരുമുണ്ട് വിശ്വാസത്തിൽ വിശുദ്ധിയിൽ ആഴപ്പെട്ട് വരുന്നതനുസരിച്ച് അപരൻ്റെ വേദനകളിലേക്ക് സ്വന്തം കാര്യത്തിൽ നിന്ന് അപരൻ്റെ കാര്യത്തിലേക്ക് കിടക്കുന്നു ഇച്ചയുടെ ജീവിതാരംഭം മുതൽ അവസാനം വരെ സ്വന്തം കാര്യം മറന്ന് സ്വന്തം ജീവിതം മറന്ന് സ്വന്തം ഭക്ഷണം മറന്ന് സ്വന്തം ഉറക്കം മറന്ന് അവരനെ ഉറക്കാൻ ഊട്ടാൻ കൂടെ നടക്കാൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഈശോ അതുകൊണ്ടാണ് ഈശോ പറയുന്നതെല്ലാം നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ ഇങ്ങോട്ട് പോരും വഴി അങ്ങ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കയറി ചെന്ന് ടിക്കറ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ നേരെ ഇങ്ങനെ നോക്കിയ വഴി ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ കണ്ണിൽപ്പെട്ടത് അവിടെ ഒരു വല്യപ്പൻ വയസ്സായി മുഷിഞ്ഞു വസ്ത്രമായിട്ട് അവിടെ ഒരു കസര ഇരിക്കുന്നു റെയിൽവേ സ്റ്റേഷനിൽ എന്തുമാത്രം ജനവും പെട്ടിയും ബാഗും ട്രോളി ബാഗും അതുമായിട്ട് ഇങ്ങനെ ഓടി നടക്കും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും ട്രെയിൻ ഇറങ്ങുന്നു വരുന്നു പോകുന്നു ആരുടെ ശ്രദ്ധയിൽ വലിയപ്പം പെടുന്നില്ല മണി കഴിഞ്ഞു ഞാൻ ഞാനേതായാലും പത്തേ മുക്കാലിനാണ് എനിക്ക് പോരാനുള്ള ട്രെയിൻ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ റെയിൽവേ സ്റ്റേഷൻ വലിയ റെയിൽവേ സ്റ്റേഷൻ തിരക്കുണ്ടെങ്കിൽ എനിക്ക് ടിക്കറ്റ് കിട്ടില്ല അപ്പം ഞാൻ ഈ വല്യപ്പനോട് പറഞ്ഞു തമിഴാണ് സാപ്പിട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഇങ്ങനെ കാണിച്ച് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ വരാം ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് വരാം അത് തിരിഞ്ഞോ ഇല്ലയെന്നെനിക്കറിഞ്ഞൂടാം ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് വരുമ്പോൾ ഭയങ്കര ആകാംക്ഷയോടെ നോക്കി അതെന്നെ വല്ലാത്ത വിഷമിപ്പിച്ച് വേഗം ഞാൻ ഓടി ഒരു അവിടുത്തെ ചായ ചെന്ന് രാവിലത്തെ ഭക്ഷണം മേടിച്ച് ചായ മേടിച്ച് കൊണ്ടുവന്ന് ഞാൻ ഈ വല്യപ്പൻ്റെ അടുത്ത് വയ്ക്കുമ്പോൾ ഈ വല്യപ്പന എന്നെങ്ങനെ അടിമുടി നോക്കുക നോക്കിയിട്ട് കണ്ണീന്ന് ഇങ്ങനെ ചിരിക്കണമെന്നുണ്ട് കണ്ണീന്ന് ഇങ്ങനെ പുടപെടാമെന്ന് വെള്ളം വീഴുക ഞാനവിടെ അടുത്തിരുന്ന് ഇപ്പോൾ ട്രെയിൻ വന്ന് കിടപ്പുണ്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ആയതുകൊണ്ട് ചെറുനേരം കിടക്കും ഞാനതെല്ലാം എടുത്തിട്ട് ഞാൻ അവസാനം തിന്ന് ഭക്ഷിച്ചു തുടങ്ങിയപ്പം ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈ കൊപ്പി കൈ കൊപ്പിയപ്പം ചിരിച്ചും കരഞ്ഞും ഇപ്പം ഞാനിങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ കണ്ണമറിയും വരെയും മനുഷ്യൻ ഈ വല്യപ്പ നോക്കിയിരിക്കുക അപ്പം അത്ര മണി വഴിയുമ്പോൾ നമുക്കൊക്കെ സാധാരണ തലേ ദിവസം അത്താഴുണ്ടതാണെങ്കിൽ പോലും വശപ്പുണ്ടാവും ഒരു കുഞ്ഞു കാരിയാണ് പക്ഷേ നമ്മളെ ശ്രദ്ധയിൽപ്പെടുന്നില്ല ഞാനും പെടാറില്ല പലപ്പോഴും പക്ഷെ ഞാനിപ്പോൾ ഈ വേലയിലേക്ക് ദൈവം എന്നെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കാണിച്ചു തന്നത് വഴിയിലിരിക്കുന്ന ഭിക്ഷാടകരെ കണ്ടതുകൊണ്ട് ഞാൻ ഇറങ്ങി ഇല്ല ഞാൻ ഇറങ്ങില്ല അവരൻ്റെ വേദനയിൽ ചെറിയ വേദനയിൽ ചെറിയ വിശപ്പിലും ചെറിയ സങ്കടത്തിലും ഒരു ദിവസമെങ്കിലും രണ്ട് ദിവസമെങ്കിലും അല്ലെങ്കിൽ പല പ്രാവശ്യമെങ്കിലും പങ്കുകൊള്ളാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ് ഇവിടെ ഇത് ഞാൻ മാത്രം ഞാൻ ചെറിയ കാര്യം കുഞ്ഞിക്കാര്യം എനിക്ക് ചെയ്യാൻ എല്ലാം ഒന്നും ചെയ്യാൻ പറ്റണില്ല പക്ഷെ എനിക്കൊരു വേദനയുണ്ട് ഞാൻ മരിച്ചു പോയെങ്കിൽ എൻ്റെ അപ്പൻ്റെ പ്രായം ഉള്ളവർ എൻ്റെ അമ്മയുടെ പ്രായം ഉള്ളവരൊക്കെ ഇങ്ങനെ വിശന്നും വയർത്തും തലച്ചായ്ക്കാൻ ഇടവില്ലാതെയൊക്കെ കരയുകയും വിഷമിക്കുകയും ചെയ്യുമ്പോൾ ഇട്ടിട്ട് പോകുമ്പോൾ ഒരു വേദന ഞാൻ പറയും ഈശോയെ എനിക്കൊരിടവും ഇല്ല ഇടമുണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുത്തോണ്ട് പോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റും ചെയ്തേനെ എന്നിട്ട് ഞാൻ ഈശോട് പറയും ഈശോയെ നിനക്കൊരുപാട് ഇടമുണ്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റണില്ല നീ ഇവരെ കൊണ്ടുപോക്കുവോ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ പോണേ എങ്കിലും ട്രെയിനിലിരിക്കുമ്പോഴൊക്കെ ഉച്ചയായപ്പോഴും വൈകുന്നേരം എൻ്റെ മനസ്സിൽ വല്ലാത്തൊര അലട്ടൽ ദൈവമേ ആരെങ്കിലും കണ്ടോ വല്ലതും കിട്ടിയോ വല്ലതും കഴിച്ചോന്ന് എന്നാലും ഞാൻ താമസിച്ച മഠത്തിലെ കപ്പളയിൽ ചെന്ന് സുഖമായി ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എനിക്ക് കരച്ചില വന്നേ ദൈവമേ രാത്രി ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കൊടുത്തോ എന്നുള്ള ചിന്ത ഒരുപാട് പേരിപ്പോൾ നന്മ ചെയ്യുന്നവരുണ്ട് വഴി വഴിയുറുത്ത ഭക്ഷണം കൊടുക്കുന്നവരും ചില സദ്യകളൊക്കെ ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച് വിളമ്പുന്നവരും ഒക്കെ ഉണ്ട് സ്വർഗത്തിൽ സന്തോഷം കിട്ടും വ്യക്തിജീവൻ്റെ പുസ്തകത്തിൽ പേര് വലിയ അക്ഷരത്തിൽ എഴുതി ഉറപ്പാണ് സ്വന്തം കാര്യം സിന്താവാമെന്ന് നോക്കുന്നവരും നമ്മുടെ ഇടയിൽ ഒരുപാടുണ്ട് ഒരുപാട് പ്രിയപ്പെട്ടവരെ ഇതൊരു വിളിയാണ് എന്ത് നന്മ ഈ വിളഭൂമിയിൽ നിന്ന് നന്മയോ തിന്മയോ ഏതാണ് കൊയ്തെടുക്കുന്നത് വിശുദ്ധിയോ അശുദ്ധിയോ കൊയ്തെടുക്കുന്നത് സ്വന്തം കാര്യമാണോ അപരൻ്റെ കാര്യമാണോ എൻ്റെ ചിന്ത എൻ്റെ പ്രവൃത്തി ഈശോ നമുക്ക് ചിന്തിക്കാനിട്ട് തരുക ആത്മീയ അന്ധത നീങ്ങാനുള്ള ഏക മാർഗം ഈശോ പറയണത് പിൽപ്പിറക്കിയതിൽ ലേഖനം രണ്ടാം അധ്യായം പതിനാറാം തിരുവചനം നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്ക് വചനം പിടിച്ചാൽ വചനം വായിച്ചാൽ വചനം അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ വിടാൻ പറ്റില്ല വചനത്തിൻ്റെ അഭാവം പലപ്പോഴും കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ ഞാൻ വേളാങ്ങണെങ്കിൽ ധ്യാനിപ്പിക്കാനോ ഇടവി ധ്യാനിപ്പിക്കാനോ ഇല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനിപ്പിക്കാനോ ചെല്ലുമ്പോൾ സ്പിരിച്വൽ ഷെയറിങ്ങിന് വരും അല്ലെങ്കിൽ ഒത്തിരി സങ്കടം പറയാനില്ലെങ്കിൽ വരും ഇവരോട് ഞാൻ ചോദിക്കും മക്കളെ വചനം എല്ലാ ദിവസവും വായിക്കുന്നുണ്ടോ ചിലപ്പോഴൊക്കെ ഉത്തരം വിശുദ്ധ കുർബാനക്കൊന്നും പോകുന്നുണ്ടോ ഞായറാഴ്ച മാത്രം അപ്പം ഞാൻ ചോദിക്കും മക്കളെ അല്ലെങ്കിൽ ചേട്ടാ ചേച്ചി ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും നിങ്ങളുടെ ആരോഗ്യം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കുളിച്ചാൽ എങ്ങനെ ഇരിക്കും നിങ്ങളുടെ ശരീരം ഈ ആഴ്ചയിൽ ഒരിക്കൽ പോലും ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിലോ ചിലർ ആഴ്ചയിൽ ഒരിക്കൽ വിശുദ്ധ കുർബാനയ്ക്ക് പോകും പക്ഷേ വിശ്വ കുർബാന സ്വീകരിക്കില്ല കുമ്പസാരിക്കില്ല ആത്മീയ എന്താ നീങ്ങില്ല ആത്മീയ എന്താ നീങ്ങാനുള്ളത് വചനം വചനം മാംസം ധരിച്ച യേശു ഭക്ഷിക്കണം വചനം വായിക്കണം വായിച്ച പോരാ വചനം അർത്ഥവത്തായിട്ട് ആത്മാർത്ഥതയോട് വായിക്കണം എന്നിട്ട് അത് ഉള്ളി പിടിക്കണം അപ്പോഴേ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ അപ്പോഴേ അന്ധത നീങ്ങുള്ളൂ വചന അറിയാത്തത് കൊണ്ട് ഈ വചനം ആദ്യം തുടങ്ങി അവസാനം വരെ വായിച്ചിട്ടുള്ളവരുണ്ടോ എന്ന് ഞാനിങ്ങനെ ധ്യാനഹോളി ചോദിക്കാറുണ്ട് ഒന്നോ രണ്ടോ പേരൊക്കെ കൈ ഉയർത്തും നിത്യജീവനെക്കുറിച്ചും നന്മയെക്കുറിച്ചും സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കണം സാഹോദര്യം എങ്ങനെ വേണം വിവാഹം എങ്ങനെ കഴിക്കണം വിശുദ്ധ ജീവിതം എങ്ങനെ വേണം മക്കളെ എങ്ങനെ പരിചരിക്കണം മക്കളെ എങ്ങനെ പരിചരണം കൊടുക്കണം ശിക്ഷണം കൊടുക്കണം എല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സദ്യ എങ്ങനെ നടത്തണമെന്ന് പോലും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈശോ പക്ഷെ വചനം വായിക്കാത്തത് കൊണ്ടും അത് ഹൃദയത്തിൽ സംഗ്രഹിക്കാത്തത് കൊണ്ടും അതിന് മാത്രം വിശുദ്ധിക്ക് പരിശ്രമിക്കാത്തത് കൊണ്ടും നമുക്കൊരുപാട് പേർക്ക് ഈ ഈശോ പറഞ്ഞിരിക്കുന്നതും വളരെ വ്യത്യസ്തമായൊരു ജീവിതം പോകുന്നു അതുകൊണ്ട് ഫിലിപ്പർക്കിത് ലേഖനം രണ്ടാമദ്ധ്യായം ഉറപ്പിച്ച് പഠിക്കണം എന്താ നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കണം അഴിച്ചുവിടരുത് എട് യാക്കോസ്ലിഹ ഒന്ന് ഇരുപത്തിരണ്ടിൽ ഇങ്ങനെ പറയുക അത് അനുവർത്തിക്കേടി എന്ന് പ്രവർത്തിക്കണം ജീവൻ്റെ വചനത്തെ പ്രാവർത്തികമാണ് ഇന്ന് ഞാനൊരു വചനം വായിച്ചു പുറത്തിറങ്ങി അത് പ്രാവർത്തികമാക്കിയിട്ട് അന്ന് അന്തിയാവാം സന്ധ്യ ഇറങ്ങാവും ഇല്ല എങ്കിൽ ആ വചനത്തിൻ്റെ കടം കിടക്കും അവിടെ ഞാൻ ആയിരം രൂപ ഒരാളുടെ കയ്യിൽ നിന്നും മേടിച്ചിട്ട് ആ കൊടുത്ത് തീർത്തിൽ ഞാൻ കട ഇവിടെ കിടക്കും ആരെങ്കിലും കൊടുത്തു തീർക്കണം അപ്പോൾ നമ്മൾ കടന്നു പോയാൽ ആരെങ്കിലും ഒക്കെ കൊടുത്ത് തീർക്കേണ്ടി വരും ഇനി രണ്ടാമത്തെ കാര്യമായിട്ട് പറയണേ അക്ഷയ പ്രവാചകൻ്റെ പുസ്തകം അറുപത്താറാം അധ്യായം രണ്ടാം തിരുവചനം ആത്മാവിൽ എളിമ വേണം അനുതാപം വേണം എന്ന് എന്നുവെച്ചാൽ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് എന്ത് വലിയ തെറ്റു ചെയ്താലും ഒരു പ്രശ്നമില്ലാത്ത പോലെ നടക്കും ചിലർ മനസാക്ഷിക്കടിയെന്ന് പറയും ഇല്ല ചിലർക്ക് ചെറിയ തെറ്റ് ചെയ്താൽ കുറ്റബോധം വീണ്ടും 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 അതിൻ്റെ ആവശ്യമില്ല രണ്ടുപേരെ തെറ്റുകുറ്റങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് തെറ്റിന് പാപബോധത്തിലേക്ക് വരണം പശ്ചാത്താപത്തിലേക്ക് വരണം അത് വചനം പഠിപ്പിക്കുന്നു പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നു സഭ പഠിപ്പിക്കുന്നു ഇത് വിശുദ്ധിക്കുള്ള മാർഗമാ അനുതാപം വേണം വിറയലോടെ വചനത്തെ വെച്ചാൽ ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ ഒരു ഭയഭക്തി വചനം എവിടെ എടുത്ത് എങ്ങനെ എടുത്ത് കാട്ടിക്കളയാ അശുദ്ധമാകാം അത് വേണ്ടിടത്തും വേണ്ട അല്ല ആത്മാർത്ഥതയോടെ ഒരു ദൈവീക ഭയം വചനത്തോടുണ്ടാകണം അപ്പോൾ അവർക്ക് വിശുദ്ധി പ്രാപിക്കാൻ എല്ലാ കാര്യങ്ങളും വചനത്തോടെ പറഞ്ഞു തരുന്നുണ്ട് ഇനി അടുത്തൊരു കാര്യം റോമക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിൽ നാലു തുടങ്ങി ആറുവരെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് വേണം ജീവിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എങ്ങനെയും ജീവിക്കാം എനിക്ക് ആരോഗ്യമുണ്ട് എന്നും ചെയ്യാം എനിക്ക് പണമുണ്ട് എവിടെയും പോകാം പറ്റൂല ഈശോയുടെ ആത്മാവ് എന്തു പറയണോ എങ്ങനെ പറയണോ എന്തു ചെയ്യാൻ പറയുന്നു അങ്ങനെ ജീവിക്കാവും ഈശോ അങ്ങനെ ജീവിച്ചേ പരിശുദ്ധ അമ്മ അങ്ങനെ ജീവിച്ചേ വിശുദ്ധിയുടെ പരമളം പരത്തിയത് മുഴുവൻ ഇന്നും പരത്തുന്നത് മുഴുവൻ ഇതുകൊണ്ടാണ് പരിശുദ്ധ അമ്മൻ്റെ പ്രചോദനം അനുസരിച്ച് മാത്രം ജീവിച്ച് എന്നിട്ട് ജീവനിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്ന ആത്മീയ അഭിലാഷങ്ങൾ നമുക്ക് എന്തെല്ലാം അഭിലാഷങ്ങൾ ആ കൊച്ചു കൊച്ചിനോട് വരെ ചോദിച്ചാൽ ഒരുപാട് അഭിലാഷങ്ങൾ ആഗ്രഹങ്ങൾ പ്ലാനുകൾ പദ്ധതികളൊക്കെ ഉണ്ട് പക്ഷേ ആത്മീയ അഭിലാഷങ്ങൾ ഉണ്ടായിരിക്കണം നമുക്ക് എന്നാലേ ജീവിതം വിശുദ്ധിയിലേക്ക് വരുക മറ്റൊരു കാര്യം തീവ്രമായ ആഗ്രഹം വേണം ഭർത്തീമീസ് ആഗ്രഹം വന്നപ്പോൾ എന്നെ ഉച്ചത്തി വിളിച്ചു പറഞ്ഞു ദൈവത്തെ ഒന്ന് ഉച്ചത്തിൽ വിളിക്കാൻ ഒന്ന് സ്വാതന്ത്ര്യത്തോട് വിളിക്കാൻ മനസ്സ് തുറന്നൊന്ന് വിളിക്കാൻ നമുക്ക് പറ്റുമോ പലപ്പോഴും പറ്റില്ല എന്തിനാ ഇത്ര അച്ഛ എന്തിനെ ഇത്രയും പ്രാർത്ഥിക്കണേ എന്തിനും ഇങ്ങനെ പോകണേ എന്തിനും ഇത്ര ധ്യാനം കൂടുന്നേ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും മറ്റുള്ളവരോട് ചോദിക്കുക ഒരാഗ്രഹം വരണം ഭർത്തീമീസിനെ പോലെ കാലാൻകാരി സ്ത്രീ എന്താ ചെയ്തത് അവൾക്ക് കിട്ടുമോളും വിശ്വാസം നഷ്ടപ്പെടുത്താതെ ആ വലിയ വിശ്വാസത്തിൻ്റെ കിട്ടുമ്പോൾ അവൾ മുട്ടി 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 യേശുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുകയാണ് ഈ ഒരു പ്രതീക്ഷ ഈയൊരു വിശ്വാസം നമുക്ക് വേണം വിശുദ്ധി കൊണ്ടാകാം വിശുദ്ധിക്ക് വേണ്ടി ഒത്തുപോലെ ആഗ്രഹിക്കണം പരിശ്രമിക്കണം മറ്റൊരു കാര്യം സക്യോസിനെ പോലെ ലൂക്കാടസ്വശേഷം പത്തൊമ്പത് ഓടി കാണാൻ പറ്റൂല എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുമ്പോൾ പുറകിൽ നിൽക്കുമ്പോൾ ഇടയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല യേശുവിനെ പക്ഷേ എന്തു ചെയ്തു ഓടി ഓടിയിട്ട് ആ മാർഗം കണ്ടെത്തി എങ്ങനെ യേശുവിനെ ഇപ്പോൾ അടുത്ത എൻ്റെ കൂട്ടുകാരിയെ പോലെ ആയിരിക്കില്ല എൻ്റെ കൂടെയുള്ള പോലെ ആയിരിക്കില്ല എൻ്റെ കൂടെ ജീവിക്കുന്ന വീട്ടുകാരെ പോലെ ആയിരിക്കില്ല ഞാൻ യേശുവിനെ കണ്ടെത്തേണ്ടത് അല്ല എൻ്റെ വഴികൾ സ്വന്തം എല്ലാവരുടെയും വഴികളായിരിക്കില്ല എൻ്റെ വഴി ഈശോനെ കണ്ടെത്താൻ എല്ലാവരും താഴെ നിന്നു പക്ഷെ സക്കോസ് എന്താ ചെയ്തേ മോളി കയറി കാരണം പൊക്കം കുറവായിരുന്നു എൻ്റെ ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അവസ്ഥ അനുസരിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് ഞാൻ എന്ത് ചെയ്യണം യേശുവിനെ കണ്ടെത്താവുന്ന രീതിയിലേക്ക് ഞാൻ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി പരിശ്രമിക്കണം ഓടി മരത്തിൽ കയറിയ പോലെ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കയറി പട്ടിപ്പിടിച്ച് വചനത്തോടോ ദൈവത്തോടോ ഒരു ആർത്തി കാണിക്കണം അത് വിശുദ്ധിക്കുള്ള വഴിയാണ് വിശുദ്ധി പ്രാപിക്കാനുള്ള ഈ ഒരു തീക്ഷ്ണതയിൽ നിന്ന് നമുക്ക് പരിശ്രമിക്കാം വിശുദ്ധ ജീവിതം എന്നും ആവശ്യമാണ് വിശുദ്ധരാകാനുള്ള വിലയ്ക്ക് ജീവിച്ചേ മതിയാവും അശുദ്ധ ജീവിതം ജനിച്ചവരാരും എത്തണ്ടടുത്ത് എത്തില്ലാന്ന് വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ട ഈ ജീവിതം വിശുദ്ധിയോടെ കഴിച്ച് വിശുദ്ധരുടെ ഗണത്തിൽ എണ്ണപ്പെടാനുള്ള കൃപ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം വിശോയെ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാനാകില്ല വിശുദ്ധ ജീവിതം നയിച്ച് വിശുദ്ധ പ്രവർത്തികൾ ഈ ലോകത്ത് കാഴ്ചവെച്ച് സുവിശേഷം അറിഞ്ഞ് അനുവർത്തിച്ച് വിശുദ്ധരുടെ കണത്തിൽ ചേരാൻ ചെന്നെത്താൻ ഞങ്ങൾ ഓരോരുത്തരെയും വചനം കേൾക്കുന്നവരെയും വചനം പറയുന്നവരെയും ഇത് പ്രാവർത്തികമായി വിശുദ്ധിയിലെത്താൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പിതാവിൻ്റെയും പുത്രനേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും